ജമ്മു കാശ്മീരിൽ ഭീകരമായുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച ധീരജവാൻ വൈശാഖിന്റെ ഭൗതിക ശരീരം ഇന്ന് നാട്ടിലെത്തിക്കും സർക്കാർ പ്രതിനിധികൾ ചേർന്ന് ആകും മൃതദേഹം ഏറ്റുവാങ്ങുക നാളെയാണ് ജന്മനാടായ കൊട്ടാരക്കരെ ഓടനാവട്ടത്തെ കൊണ്ടുവരുന്നത് സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാകും നാളെ നാടിന്റെ വീരപുത്രന്റെ സംസ്കാരം ജനിച്ച നാടിനായി ജീവൻ വെടിഞ്ഞ ധീരസൈനികൻ വൈശാഖിനായി കണ്ണീരോടെ കാത്തിരിക്കുകയാണ് ജന്മനാട് കൊല്ലം ഓടനാവട്ടം സ്വദേശിയായ വൈശാഖ് നാടിന് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമായി മഹാരാഷ്ട്ര അഹമ്മദ് നഗറിലെ കേന്ദ്രത്തിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കി കാശ്മീരിൽ അതിർത്തി കാക്കാൻ നിയോഗിക്കപ്പെട്ടു കാട്ടിനുള്ളിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധനയിലായിരുന്നു വൈശാഖ് ഉൾപ്പെട്ട സൈനികർ ഇന്ത്യൻ സൈനികർക്ക് നേരെ ഭീകരർ വെടിയുർത്തു തുറന്നുണ്ടായ ഏറ്റുമുട്ടലിൽ വൈശാഖ അഞ്ച് വീരജവാന്മാർ ഭാരതത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞു സംഭവം അറിഞ്ഞതു മുതൽ ഓർണാവട്ടത്തെ വൈശാഖം വീട്ടിലേക്ക് ജനങ്ങൾ എത്തുകയാണ് അമ്മയും സഹോദരിയും അടങ്ങുന്ന ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ഒരു നാട് ആ കുടുംബത്തിൻ്റെ ഒപ്പമുണ്ടെന്ന പിന്തുണയെ അറിയിക്കാൻ മാതൃഭൂമി ന്യൂസ് കൊല്ലം